dan? നമസ്കാരം. ലോക ക്ലാസിക് സിനിമകളെ പരിചയപ്പെടുത്തുന്ന 70mm സിനിമയിലേക്ക് സ്വാഗതം. നിഷ്കളങ്കരായ കുട്ടികൾക്ക് ചുറ്റും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും ഒരാവരണമുണ്ടാകും. അത് അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അവരറിയാതെ പ്രസരിക്കുകയും ചെയ്യും. ഇവിടെ ഹൈദി എന്ന കൊച്ചു സുന്ദരി നമ്മുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കുകയാണ്. 2015 റിലീസ് ചെയ്ത ഹൈദി എന്ന ജർമ്മൻ സിനിമയാണ് ആദ്യ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് അഡ്വഞ്ചർ ഫാമിലി ജേണറിലുള്ള സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ അലൈൻ സ്പോണർ ആണ്. അനുക് സ്റ്റെഫിൻ എന്ന കുഞ്ഞു സുന്ദരിയാണ് ടൈറ്റിൽ കഥാപാത്രമായ ഹൈദിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹൈദി ഒരു മിടുക്കി പെൺകുട്ടിയാണ്. ചെറുപ്പത്തിലെ തന്നെ അവളുടെ മാതാപിതാക്കൾ മരിച്ചുപോയിരുന്നു. അനാഥത്വത്തിൻ്റെ ഭാരവും പേറി ചെറിയമ്മയുടെ സംരക്ഷണത്തിലാണ് അവൾ കഴിഞ്ഞുകൂടിയിരുന്നത്. സിനിമ ആരംഭിക്കുമ്പോൾ കുഞ്ഞു മാലാഖയായ ഹൈദിയെയും അവളെ ആൽസ് പർവ്വത നിരയിലെ ഒരു മലമടക്കിൽ ഒരു പഴയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുത്തച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ചെറിയമ്മയുമാണ് നാം കാണുന്നത്. ആ മലയടിവാരത്ത് തൻ്റെ ആടുകളുമായി ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഹൈദിയുടെ മുത്തച്ഛൻ. നമ്മുടെ സ്ഫടികം സിനിമയിലെ ചാക്കോമാഷി എന്ന കഥാപാത്രത്തെ ഓർമ്മയില്ലേ? ഏതാണ്ട് അതേ സ്വഭാവം. നാടൻ ഭാഷയിൽ പറഞ്ഞ ഒന്നാം തരം കടുംവെട്ട്. എന്തായാലും തൻ്റെ സ്വകാര്യതയ്ക്ക് തടസ്സമാകുമോ എന്ന് പേടിച്ച് ഹൈദിയെ തൻ്റെ കൂടെ നിർത്താൻ ആ മുത്തച്ഛൻ സമ്മതിക്കുന്നില്ല. എന്നാൽ മുത്തച്ഛൻ്റെ കടുത്ത എതിർപ്പ് വകവയ്ക്കാതെ ഹൈദിയെ അവിടെ നിർത്തി ഓടി രക്ഷപ്പെടുകയാണ് ആ ചെറിയമ്മ. ശല്യക്കാരായ പൂച്ചകളെയൊക്കെ ചാക്കിൽ കെട്ടി ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി വിടുന്നത് പോലെയുള്ള ഒരു തരം പരിപാടി. പാവം നമ്മുടെ ഹൈദിയെ സിംഹക്കൂട്ടിൽ എറിഞ്ഞിട്ട് ചെറിയമ്മ ഭംഗിയായി സ്ഥലം കാലിയാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാൽ പാവം ഹൈദി ഈ ചതിയൊന്നും മനസ്സിലാക്കാതെ താൻ എത്തിപ്പെട്ട സ്ഥലത്തിൻ്റെ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ഗ്രാമവാസികൾ കൊലപാതകി എന്നൊക്കെ പറഞ്ഞിരുന്ന ആ മുത്തച്ഛൻ്റെ കൂടെ ഹൈദി താമസം ആരംഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കടുത്ത അവഗണനയായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ഹൈദിക്ക് കിടക്കാനായി വീടിനോട് ചേർന്നുള്ള ഒരു തൊഴുത്തിൽ സ്ഥലമൊരുക്കുകയാണ് മുത്തച്ഛൻ. എന്തിന്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും ആ മുത്തച്ഛൻ തയ്യാറാവുന്നില്ല. കടുംവെട്ട് മുത്തച്ഛൻ്റെ സ്വഭാവം കുഞ്ഞു ഹൈദിയെ പതിയെ പതിയെ മനസ്സിലാക്കി തുടങ്ങി. എങ്കിലും അതൊന്നും കാര്യമാക്കാതെ തൻ്റെ നിഷ്കളങ്കത നിറഞ്ഞ ചിരി ആയുധമാക്കി ഹൈദി മുത്തച്ഛനോട് ഇടപെടുന്നു. അങ്ങനെ പതിയെ പതിയെ മുത്തച്ഛനും അവളോട് ചെറുതായി സ്നേഹമൊക്കെ തോന്നിത്തുടങ്ങുന്നു. അല്ലെങ്കിലും കുഞ്ഞു ചിരിയിലും കുഞ്ഞിക്കളിയിലും അലിയാത്ത മനുഷ്യരുണ്ടാവുമോ? പരുക്കനായ മുത്തച്ഛൻ കാണെക്കാണെ മഞ്ഞു പോലെ ഉരുകുകയാണ്. ഇത് പ്രേക്ഷകർക്ക് ഹൃദ്യമായൊരു കാഴ്ചയായി മാറുന്നു. മലയടിവാരത്ത് താമസിക്കുന്ന പീറ്റർ എന്ന ഒരു കുഞ്ഞു ആട്ടിടയനെ ഹൈദിക്ക് കൂട്ടുകാരനായി കിട്ടുന്നു. കണ്ടു, പരിചയപ്പെട്ടു. കൂട്ടുകാരനായതിനു ശേഷം അവരൊരുമിച്ച് ആടുകളെ മേയ്ക്കാൻ പോയി തുടങ്ങി. അങ്ങനെ മുത്തച്ഛനും ഹൈദിയും പീറ്ററും അവരുടെ കുഞ്ഞു ലോകവുമായി ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അതാ വീണ്ടും ആ ചെറിയമ്മ ഹൈദിയെ തേടി എത്തുകയാണ്. ചലനശേഷി നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് കൂട്ടുകാരിയാകാൻ വേണ്ടി ഹൈദിയുടെ ചെറിയമ്മ അവളെ നേരത്തെ തന്നെ വിറ്റിരുന്നു. അവളെ തിരികെ കൊണ്ടുപോകാനായാണ് ചെറിയമ്മ എത്തിയിരിക്കുന്നത്. മുത്തച്ഛൻ്റെ കടുത്ത എതിർപ്പിനെ വകവയ്ക്കാതെ ഹൈദിയെ ചെറിയമ്മ ആ മലയടിവാരത്തു നിന്നും കടത്തിക്കൊണ്ടുപോവുകയാണ്. ഹൈദിയെ കാത്തിരിക്കുന്നത് വീൽചെയറിൽ ജീവിതം തള്ളി നീക്കിയിരുന്ന ക്ലാര എന്ന പെൺകുട്ടിയായിരുന്നു. അധികം താമസിയാതെ തന്നെ അവരിരുവരും ഏറ്റവും അടുത്ത കൂട്ടുകാരായി. എന്നാൽ ആ വലിയ ലോകം പോലെ തന്നെ വീട്ടിൽ എല്ലാ സുഖസൗകര്യങ്ങളും കൂടി ജീവിക്കുമ്പോഴും ഹൈദിയുടെ മനസ്സ് അങ്ങകലെ മലയടിവാരത്ത് കൊച്ചു വീട്ടിൽ ഏകനായി തന്നെ ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന മുത്തച്ഛൻ്റെ അടുത്തായിരുന്നു. ഈ സിനിമ ഒരുപാട് ഹൃദയബന്ധങ്ങളുടെ കഥയാണ്. ഓരോ കഥാപാത്രങ്ങളും ഹൈദിയുമായുള്ള ബന്ധം കാണിക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹൃദയത്തിനെ ആഴത്തിൽ സ്പർശിക്കുന്നതുമാണ്. അത്രമേൽ ലളിതവും അനായാസവുമായാണ് അനുക് സ്റ്റെഫിൻ എന്ന കുഞ്ഞു പെൺകുട്ടിയെ ഹൈദി എന്ന കഥാപാത്രത്തെ അവസ്മരണമാക്കിയത്. പീറ്റർ എന്ന കുഞ്ഞു ആട്ടിടയനും ക്ലാര എന്ന നൊമ്പരപ്പെടുന്ന പ്രമുഖമാരെയും പരുക്കൻ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പിന്നീട് ഇങ്ങോട്ട് നന്മ നിറഞ്ഞവനായ മുത്തച്ഛനും ഒക്കെ ഈ സിനിമ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവുകയില്ല.
ഈ സിനിമയുടെ മറ്റൊരു പ്രധാന സവിശേഷത, ഈ സിനിമയുടെ ഏത് ഭാഗത്ത് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്താലും ചുമരിൽ ആണിയടിച്ച് തൂക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിം നമുക്ക് കിട്ടുന്നു. അത്രയും മനോഹരമായി ആൽപ്സ് പർവ്വതനിരകളിലെ ആ കുന്നിൻ ചെരിവും പഴയ വീടും ആടുകളും ആട്ടിടയന്മാരും പ്രകൃതി ഭംഗിയും എല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ട് തന്നെ ഛായാഗ്രഹണത്തിന് 100-ൽ 100 മാർക്ക് നൽകും നമ്മൾ. മികച്ച ഛായാഗ്രഹണവും പശ്ചാത്തല സംഗീതവും സിനിമയെയും അതിലെ കഥാപാത്രങ്ങളെയും നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിപ്പിക്കും തീർച്ച. അടുത്ത ആഴ്ച മറ്റൊരു ക്ലാസിക് സിനിമയായി കാണും വരെ പ്രിയ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.